പ്രിയപ്പെട്ടവരെ, സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഈ വർഷത്തിലെ ഓരോ ദിവസവും ഏറ്റവും ഫലദായകമായ ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ജൂൺ 1 എല്ലാവരിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സുദിനമാണ്. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് 2 മാസത്തെ വേനൽക്കാല അവധിക്ക് ശേഷം ആവേശത്തോടുകൂടി സ്കൂളിലേക്ക് ചെല്ലുകയും അധ്യാപകരെ കാണുകയും സഹപാഠികളോടൊത്ത് സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സുദിനം. പെരുമഴ നനഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന കുളിരുള്ള ഓർമ്മകൾ. ഒരുപക്ഷേ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത് സാധ്യമാകില്ലായിരിക്കാം. എങ്കിലും ഈ ദിവസം നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ അധ്യാപകരെയും സഹപാഠികളെയുമൊക്കെ ബന്ധപ്പെടുവാനും ഈ ദിവസത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാനും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാറിവരുന്ന ഒരു സാഹചര്യം, കൊറോണ കാലം, നമുക്ക് ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ പോകുന്നു. എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള വിധത്തിൽ കൂടുതൽ ഫലദായകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് എവ്രി ഇൻവെൻഷൻ എന്ന് പറയാറുണ്ടല്ലോ. നാം അഭിമുഖീകരിക്കുന്ന പ്രതികൂലമായ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി പുത്തൻ ജീവിതശൈലി സ്വീകരിക്കുവാനും പുതിയ മാധ്യമങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഒരു വിഷമമേ തോന്നുന്നുള്ളൂ, നമ്മുടെ കണ്ണും കാതും കരളുമെല്ലാം നമ്മുടെ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് ഒതുങ്ങിപ്പോകുന്നുണ്ടോ ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്ന ഒരു ആശങ്ക മാത്രം. അതിനെ നാം അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചിന്തയും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ബന്ധങ്ങളുമെല്ലാം വികസിക്കണം. ലോകത്തെക്കാളും വലിയ വലിയ മേഖലകളിലേക്ക് എത്തിച്ചേരുവാൻ തക്ക വിധം ഒരു മാനസിക വികാസം പ്രാപിക്കുവാൻ ഈ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം നമ്മുടെ ബുദ്ധിയെ വികസിപ്പിക്കുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്, അതിനേക്കാളും പ്രധാനപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സമ്പൂർണ്ണ മനുഷ്യനെ രൂപീകരിച്ചെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയാറുണ്ടല്ലോ. എങ്കിൽ നാം പഠിക്കുമ്പോൾ നമ്മുടെ തല വളരുന്നതോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായി നമ്മുടെ ഹൃദയങ്ങൾ വളരേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മുടെ തലയേക്കാൾ വലിയ ഒരു ഹൃദയം ഉണ്ടാകണം. അതെ, തലയേക്കാൾ വലിയൊരു ഹൃദയം. നമ്മൾ പഠിച്ച് പഠിച്ച് നമ്മുടെ തല വളർത്തും, എന്നാൽ സ്നേഹിച്ച് സ്നേഹിച്ച് നമ്മുടെ ഹൃദയം നാം വളർത്തണം. അതെ, സഹപാഠികളെ, അധ്യാപകരെ, സഹോദരങ്ങളെ, അയൽക്കാരെ ഒക്കെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങനെ നമ്മുടെ ഹൃദയം വളർന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്ന വിധത്തിൽ നമ്മുടെ സഹോദരൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവ പരിഹരിക്കുവാൻ തക്ക വിധത്തിൽ നമ്മെ തന്നെ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയായി ഈ വിദ്യാഭ്യാസം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത് എങ്കിൽ തന്നെയും നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി മാറ്റിക്കൊണ്ട് അവയൊക്കെ അതിജീവിക്കുവാൻ തക്ക കരുത്താർജിക്കുവാൻ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതു അധ്യയന വർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.